മടിയിലിരുത്തലും ഒരു ബെഞ്ചിൽ ഒപ്പം ഇരിക്കലും പുരോഗമനപരമായി കാണുന്നവർക്ക് എന്തുകൊണ്ട് അപർണ ബാലമുരളിയുടെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യുവാവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? ഇന്നലെ എറണാകുളം ലോ കോളേജിൽ തങ്കം സിനിമയുടെ പ്രമോഷനെത്തിയ അപർണ ബാലമുരളിയോട് വിദ്യാർത്ഥി മോശമായി പെരുമാറിയതിനെ ന്യായീകരിച്ചു വന്നിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നിയമം പഠിക്കുന്ന ആൾക്ക് ഇനിയും അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. അനുവാദം ചോദിക്കണം. അനുവാദമില്ലാതെ സ്ത്രീയുടെ ശരീരത്തിൽ തൊടുന്നതിനെ ഒരുമിച്ചിരിക്കുന്ന പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. പഠിക്കുന്നത് ലോ ആണ്. എന്താണ് നിയമമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ സസ്പെൻഷൻ അടിച്ച് കയ്യിൽ തരും. ആരാധകനായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാണ്, ഒന്നും ഉദ്ദേശിച്ചു ചെയ്തതല്ല എന്നായിരുന്നു ന്യായീകരണം. എന്നിട്ട് ആരാധനയുടെ മേലാപ്പും. ഫെയിം ആവാൻ എന്തും ചെയ്യാനുള്ള ആ സ്വഭാവ വൈകല്യമാണ് മാറ്റേണ്ടത്. മനുഷ്യരെ, അവരുടെ സുരക്ഷിത ഇടങ്ങളെ പരിഗണിക്കണം. ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണമെന്ന് കൂടി പഠിക്കണം. ഇനിയും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത പൊതു ഇടങ്ങളിൽ ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പുരോഗമനം എന്തെന്നറിയാത്ത 6-ാം നൂറ്റാണ്ടുകാരി പെണ്ണ് എന്ന് പുച്ഛിക്കാൻ നാണമില്ലേ? ഇത് നൂറ്റാണ്ടിന്റെ പ്രശ്നമല്ല, അന്ധമായ ബോധത്തിന്റെയാണ്. ഇത്തരം നെഗറ്റീവ് കമന്റുകൾ പടച്ചു വിടുന്നവരോട് സ്വന്തം ശരീരത്തിൽ ആര് തുടരണമെന്ന് തീരുമാനിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതാണ് സ്വാതന്ത്ര്യം.